ആരോഗ്യകരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ ഇത് അത്യാവശ്യമാണ്. പെൺകുട്ടികൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്, ഇപ്പോൾ ആൺകുട്ടികളും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള ചില കുടുംബങ്ങളിൽ 430-ൽ അധികം അംഗങ്ങളുണ്ടായിരുന്നു. അവർ ലൈംഗിക വിദ്യാഭ്യാസം എന്ന രീതിയിൽ അല്ലാതെ തന്നെ ശരീരത്തെക്കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കും. പലതരത്തിലും ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്, അവർ വഞ്ചിക്കപ്പെടുന്നു. ഓൺലൈനിൽ നിന്നും വിചിത്രമായ വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഇതിനെ മാന്യമായ രീതിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ആളുകൾ പറയുന്നു, സൂര്യന് താഴെയുള്ള എന്തിനെക്കുറിച്ചും സദ്ഗുരുവിന് സംസാരിക്കാൻ പറ്റുമെന്ന്. ഈ അടുത്ത് ലൈംഗിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് താങ്കൾ സംസാരിച്ചിട്ടുണ്ട്. ഞാനല്ല പറഞ്ഞത്, ആരോ ഒരു സിനിമ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എങ്ങനെയാണ്? ശരിയാണ്, അതൊരു സിനിമയാണ്. OMG 2. അപ്പോൾ അതിനെക്കുറിച്ച് പറയാമോ, എത്രത്തോളം പ്രസക്തവും എത്രത്തോളം പ്രാധാന്യവുമാണ്? നോക്കൂ, ഈ സംസ്കാരത്തിൽ ഇവിടെ കുടുംബം എന്നാൽ എന്റെ കുടുംബമല്ല, വേറെ ചില കുടുംബങ്ങളിൽ ഞാനത് കണ്ടിട്ടുണ്ട്. ഞാനവിടെ പോയപ്പോൾ അവിടെ 430-ൽ കൂടുതൽ ആളുകളുണ്ടായിരുന്നു. ഒരൊറ്റ കുടുംബത്തിൽ, ഒരു വലിയ വീട്ടിൽ, ഗോകർണയിൽ, കർണാടകയിലെ. ഞാൻ 3 ദിവസം അവരുടെ കൂടെ ചിലവഴിച്ചു. അതൊരു അവിശ്വസനീയമായ അനുഭവമായിരുന്നു. എങ്ങനെയാണ് ജോലി വിഭജിച്ചു കൊടുക്കുന്നത്? എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്? ഒരേ ഒരാൾ, അയാൾ പറയുന്നത് എല്ലാവരും അനുസരിക്കുന്നു. അണുകുടുംബങ്ങളുടെ ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ജീവിതം ചിന്തിക്കാനേ കഴിയില്ല. പക്ഷെ അവരെല്ലാം അങ്ങനെയാണ് ജീവിച്ചത്. 12-15 വയസ്സാകുന്നതുവരെ കുട്ടികൾക്ക് അറിയില്ല ആരാണ് അവരുടെ മാതാപിതാക്കളെന്ന്. അവരവിടെയൊക്കെ ഓടിച്ചാടി നടക്കുന്നു. അവരങ്ങനെ വളരുമ്പോൾ ആൺകുട്ടികൾക്ക് അവിടെ ഒരുപാട് പുരുഷന്മാരും പെൺകുട്ടികൾക്ക് ഒരുപാട് സ്ത്രീകളും കൂട്ടിനുണ്ടായിരുന്നു. അവർ ശരീരത്തെക്കുറിച്ച് ലൈംഗിക വിദ്യാഭ്യാസം എന്ന രീതിയിലല്ലാതെ തന്നെ പഠിപ്പിച്ചു കൊടുക്കും. സ്വാഭാവികമായി ഒരു ജീവിത പ്രക്രിയ. കാരണം ആ കുടുംബത്തിൽ ഒരുപാട് ആളുകൾ ഉള്ളതുകൊണ്ട് പെൺകുട്ടികൾക്ക് സംരക്ഷണം ആവശ്യമുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ ഇപ്പോൾ ആൺകുട്ടികൾക്കും സംരക്ഷണം ആവശ്യമുണ്ട്. പക്ഷേ അക്കാലത്ത് പെൺകുട്ടികളായിരുന്നു സംരക്ഷിക്കപ്പെടേണ്ടത്. അതിനാൽ അവരെ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു അവരുടെ ശരീരം എങ്ങനെയാണ്, എങ്ങനെ പെരുമാറണം, അവർ എന്ത് ചെയ്യണം, മറ്റുള്ളവരെ ചെയ്യാൻ അനുവദിച്ചു കൂടാത്ത കാര്യങ്ങൾ, അങ്ങനെ പലതും. സ്വാഭാവികമായും മുത്തശ്ശിമാരും മറ്റുള്ളവരും പറഞ്ഞു കൊടുക്കും. സ്വന്തം മക്കളോട് സംസാരിക്കാൻ അമ്മയ്ക്കും മടിയാണെങ്കിൽ അമ്മായിമാരും മുത്തശ്ശിമാരും മറ്റുള്ളവരും എല്ലാം അവരോട് എളുപ്പത്തിൽ സംസാരിക്കുമായിരുന്നു. അപ്പോൾ അത് സ്വാഭാവികമായി സംഭവിച്ചിരുന്നു. എന്തായാലും അവർ 14, 15 അല്ലെങ്കിൽ പരമാവധി 16 വയസ്സിനുള്ളിൽ കല്യാണം കഴിച്ചിരുന്നു. അതുകൊണ്ട് അവർ അറിയേണ്ടതെല്ലാം അവർക്ക് അറിയാൻ കഴിഞ്ഞിരുന്നു. അതിനാൽ ജീവിതം അങ്ങനെയായിരുന്നു. എന്നാൽ ഇന്ന് എല്ലാവരും സ്വയം ഇതിനെക്കുറിച്ചെല്ലാം പഠിക്കേണ്ട അവസ്ഥയിലാണ്. ഇതിനർത്ഥം കുറഞ്ഞത് 23-24, അവർക്ക് 12-13 വയസ്സിൽ പ്രായം തികഞ്ഞിരിക്കും. പക്ഷേ 10-12 വർഷത്തെ സമയത്തിൽ അവരിൽ പലർക്കും ഇതിനെക്കുറിച്ച് സ്വയം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ആരെങ്കിലും അവർക്ക് പറഞ്ഞു കൊടുക്കണം. ആര് പറഞ്ഞു കൊടുക്കും? ഇതൊരു അണുകുടുംബമാണ്. അവിടെ അച്ഛനമ്മ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അവർ അവരുടെ കാര്യങ്ങളിൽ തിരക്കിലാണ്. എല്ലാത്തിനും ഉപരി അവർക്ക് ഈ കാര്യങ്ങൾ ശരിയായ രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയണമെന്നുമില്ല. അവർക്ക് നാണം തോന്നിയേക്കാം, കുട്ടിക്കും ചമ്മൽ തോന്നിയേക്കാം. അത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ പിന്നെ അവർക്ക് പരസ്പരം നോക്കാൻ സാധിക്കണമെന്നില്ല. ഇന്ത്യൻ സമൂഹത്തിൽ അതിപ്പോഴും അങ്ങനെയാണ്. എല്ലാത്തിനും ഉപരിയായി വിവാഹങ്ങൾ നടന്നിരുന്നത് എല്ലാ അറേഞ്ച്ഡ് മാരേജായിരുന്നു. അവരെന്താണ്, അവരെങ്ങനെയുള്ളവരാണെന്നെല്ലാം മാതാപിതാക്കൾ അന്വേഷിക്കും, എന്നിട്ട് ഉറപ്പിക്കും. അവരെ വിശ്വാസമുള്ളതുകൊണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും സ്വീകരിച്ചു. പെണ്ണിനെ കാണാതെ പോലും എൻ്റെ പല മാമന്മാരും അക്കാലത്ത് അവർ പെണ്ണ് കാണാതെയാണ് കല്യാണം കഴിച്ചത്. കാരണം അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു, ആ കുട്ടി സുന്ദരിയാണെന്ന് അവർ പറഞ്ഞ അവർക്ക് സമ്മതമാണ്. അവൾ നല്ല കുട്ടിയാണെന്ന് പറഞ്ഞാൽ നല്ല കുട്ടി അത്ര തന്നെ. കാരണം അവർ കരുതി അവരുടെ തീരുമാനം എൻ്റേതിനേക്കാൾ മികച്ചതാണെന്ന്. പക്ഷെ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം അങ്ങനെയല്ല. ഇന്ന് 12-13 വയസ്സാകുമ്പോഴേക്കും അവർ ഓൺലൈനിലാണ്. അവർക്ക് സോഷ്യൽ മീഡിയ സുഹൃത്തുക്കളുണ്ട്, അങ്ങനെ പലതുമുണ്ട്. പലതരത്തിലും ദുരുപയോഗം ചെയ്യപ്പെടുന്നു, അവർ വഞ്ചിക്കപ്പെടുന്നു. ഈ അടുത്താണ് പുതിയ ഒരു നിയമം കൊണ്ടുവന്നത്. ഏതെങ്കിലും തരത്തിൽ വഞ്ചിക്കപ്പെടുകയാണെങ്കിൽ 10 വർഷം തടവ് ശിക്ഷ ഉണ്ടാകുമെന്ന്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ അതൊരു ആവശ്യമാണ്. ചിലപ്പോൾ അടുത്ത ഒരു 50 വർഷം കഴിഞ്ഞ് നമുക്കിത് ആവശ്യമുണ്ടാകണമെന്നില്ല. പക്ഷേ ഇന്ന് നമ്മുടെ സമൂഹത്തിന് ഇത് ആവശ്യമാണ്. കാരണം ഇത് ആദ്യത്തെ തലമുറയാണ്. വഞ്ചിക്കപ്പെടാവുന്ന ഒരു തലമുറ അവർക്ക് സുപരിചിതമല്ലാത്ത പുതിയൊരു ലോകത്തേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ്. സംഘടിതമായൊരു ഘടനയിൽ നിന്ന് വിശാലമായി തുറക്കുന്ന ഘടനയിലേക്ക് അവർ കാലെടുത്ത് വയ്ക്കുകയാണ്. പലതരത്തിൽ വഞ്ചനകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പരിഗണിക്കപ്പെടുമ്പോൾ ഒരാളെ അയാളുടെ സ്വന്തം ശരീരത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്, നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രകൃതം എന്താണ്, നിങ്ങളുടെ വികാരങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്, അതിനെ മാന്യമായ രീതിയിൽ എങ്ങനെ നിർവഹിക്കാം, നിങ്ങൾക്കും നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കും മാന്യമായ രീതിയിൽ അത് പറഞ്ഞു കൊടുക്കേണ്ട ഒന്നാണ്. അല്ലെങ്കിൽ അവർ വന്യമായ കാര്യങ്ങൾ ചെയ്യും. എല്ലാത്തിനും ഉപരി അവർ സ്വയം വേദന അനുഭവിക്കും, അവർക്ക് കുറ്റബോധമുണ്ടാകും, അങ്ങനെ പലതും. എനിക്ക് തോന്നുന്നത് ഏത് വിദ്യാഭ്യാസവും നല്ല വിദ്യാഭ്യാസമാണെന്നാണ്. എന്താണോ വേണ്ടത് നിങ്ങളത് പഠിക്കണം, അല്ലെങ്കിൽ അതെങ്ങനെ നടക്കും.
ഏത് രീതിയിൽ പഠിപ്പിക്കണം അത് കാലത്തിനനുസരിച്ച് മാറി മാറി വരും. ഇപ്പോൾ ആ ചുമതല വന്നിരിക്കുന്നത് സ്കൂളുകൾക്ക് മേലെയാണ്. കാരണം കുടുംബഘടന ഒരു കാലത്ത് ഉണ്ടായിരുന്നതുപോലെ ഇന്ന് സംഘടിതമല്ല. ഇപ്പോൾ അത് വെറും രണ്ടോ മൂന്നോ നാലോ ആളുകളിലേക്ക് ചുരുങ്ങി. അപ്പോൾ ഈ കാര്യങ്ങൾ അവിടെ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ അതുപോലൊരു ബന്ധമുണ്ടായിരിക്കണം. പല മാതാപിതാക്കളും അത് ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും അത് സാധിക്കില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ആ ഉത്തരവാദിത്തം വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് തന്നെയാണ്. പക്ഷേ അതേ സമയത്ത് ഇതുപോലെയുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അവർക്ക് വിശ്വാസമുള്ളവർ ആയിരിക്കണം. ആരെങ്കിലും ഒരാൾ, നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത ഒരാൾ വന്ന് ഈ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അത് ഫലിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് സ്കൂളുകളിൽ അത്തരം ആളുകളെ സൃഷ്ടിക്കണം. കുട്ടികൾക്ക് വിശ്വാസമുള്ളവർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് സംസാരിക്കാൻ കഴിയുന്നവർ, അവർക്കുള്ള ചോദ്യങ്ങൾ തുറന്ന് ചോദിക്കാൻ പറ്റുന്നവർ, ആരോഗ്യകരമായ സാഹചര്യം സൃഷ്ടിക്കാൻ അത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയുടെ കൗമാരകാലത്തെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി, കൂടാതെ അസുഖങ്ങളും മറ്റും പടരുന്നതിൽ നിന്നുമെല്ലാമുള്ള സുരക്ഷ ഉറപ്പുവരുത്താനും. അല്ലെങ്കിൽ അവർക്ക് വന്യമായ വിവരങ്ങളെല്ലാം ഓൺലൈനായി ലഭിക്കും. അവർ അതെല്ലാം ഗവേഷണം ചെയ്യുന്നുണ്ട്. കൂടാതെ അവരെ ആരാണ് വഴി കാണിക്കുന്നത്, അവർ ആ വഴി പോകും. ഒരു ഉത്തരവാദിത്തമുള്ള വ്യക്തി ഇത് പറഞ്ഞു കൊടുക്കുന്നതാണ് ഭേദം. നിങ്ങൾക്ക് അയാളെ ഇഷ്ടമല്ലെങ്കിൽ പോലും, കുറഞ്ഞത് അയാളൊരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും നമുക്കതിന് അയാളെ ഉത്തരവാദിയാക്കാം. ഓൺലൈനിലുള്ളവരെ നിങ്ങൾക്ക് ഉത്തരവാദിയാക്കാൻ പറ്റില്ല. പക്ഷേ സമൂഹത്തിൽ അത് വേണം. കാരണം നമ്മുടെ സമൂഹം മാറ്റങ്ങളിലൂടെ കടന്നു പോവുകയാണ്. വീട് വിട്ട് ജോലിക്ക് പോകാനായി പുറത്തേക്ക് ഇറങ്ങുന്ന സ്ത്രീകളുടെ ആദ്യ തലമുറയാണ്. അവരെ പഠിപ്പിക്കേണ്ടതുണ്ട്. അവർ പ്രായമുള്ളവരാകാം. എങ്കിലും അവരിൽ പലർക്കും ലോകം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അവരെ ദുരുപയോഗം ചെയ്യപ്പെടാം. ഇത് ദിനം പ്രതി നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ചെറിയ പെൺകുട്ടികൾക്ക് മുതിർന്നവരെക്കാൾ ഇതിനെപ്പറ്റി അറിവുണ്ടായിരിക്കും. കാരണം അവർക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് സ്ത്രീ സുരക്ഷയ്ക്കായും ഉത്തരവാദിത്തപരമായ പുരുഷന്മാരുടെ പെരുമാറ്റത്തിനും ഇത് ആവശ്യമാണ്. ഇതുകൊണ്ടെല്ലാം ശരിയാകുമെന്നല്ല. പക്ഷേ ഇത് അവരോട് ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊടുക്കുന്നത് ഒളിച്ചിരുന്നു കൊണ്ടോ മറ്റു പലയിടത്തു നിന്നോ അവർ അറിയുന്നതിനേക്കാൾ നല്ലതാണ്.